ജർമ്മനിയിൽ നമ്മൾ പഠിക്കാനായിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഫാമിലി ആയിട്ട് ജോലിക്കായിട്ട് റീലൊക്കേറ്റ് ചെയ്യുമ്പോഴും നമുക്ക് തീർച്ചയായിട്ടും വേണ്ട കുറച്ച് ഇൻഷുറൻസുകളുണ്ട്. അത് എടുത്തില്ലെങ്കിൽ എന്തൊക്കെ ഭവിഷ്യത്തുകളാണ് നമുക്ക് സംഭവിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നമുക്ക് എവിടെ പോയാൽ ഈ ഇൻഷുറൻസുകളൊക്കെ എടുക്കാൻ സാധിക്കും, ആർക്ക് ഈ ഇൻഷുറൻസുകളെ പറ്റിയൊക്കെ നമുക്ക് പറഞ്ഞു തരാനായിട്ട് സാധിക്കും, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇന്ന് നമുക്ക് പറഞ്ഞു തരാൻ പോകുന്നത് 2004 തൊട്ട് ഇവിടെ ഫിനാൻഷ്യലും അതുപോലെ ഇൻഷുറൻസ് സെക്ടറിൽ കൺസൾട്ടൻ്റായി ജോലി ചെയ്യുന്ന ഹാനോച്ചനാണ്. അപ്പോൾ എല്ലാവർക്കും യൂറോപ്യൻ സഞ്ചാരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ ഹാനോച്ചനോട് ചോദിക്കട്ടെ, നമ്മൾ ജർമ്മനിയിൽ താമസിക്കുമ്പോഴത്തേന് ഏതൊക്കെ ഇൻഷുറൻസുകൾ നമ്മൾ തീർച്ചയായിട്ടും എടുത്തിരിക്കേണ്ടത്? താങ്ക്സ് ലക്ഷ്മി എന്നെ ഇതിന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് എന്നെ വിളിച്ചതിന്. നമ്മൾ ജർമ്മനിയിൽ ഇൻഷുറൻസുകൾ നോക്കുമ്പോൾ നമ്മൾ ഒത്തിരി ഇൻഷുറൻസുകൾ ജർമ്മനിയിലുണ്ട്. നമ്മുടെ സാലറി സ്ലിപ്പിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ സാലറി സ്ലിപ്പിൽ നമ്മൾ തന്നെ കാണും റെൻ്റ് ഫെസിഷറൂങ്, ഗസറ്റ്ലിഷ ക്രാങ് ഫെസിഷറൂങ് അല്ലെങ്കിൽ പ്രിവാറ്റ ക്രാങ് ഫെസിഷറൂങ്, പിന്നെ സോഷ്യൽ ഫെസിഷറൂങ്, പിന്നെ ഫ്ലീഗ് ഫെസിഷറൂങ്. ഈ നാല് ഫെസിഷറൂം നമ്മുടെ സാലറി സ്ലിപ്പിൽ തന്നെ നമ്മുടെ ബ്രൂട്ടോയിൽ നിന്ന് എടുത്തിട്ടേ നമുക്ക് നെറ്റോ വരുന്നുള്ളൂ. ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രിവാറ്റ ഹാഫ്ലി ഫെസിഷറും, അതായത് നമ്മൾ തേർഡ് പാർട്ടിക്ക് ഏതെങ്കിലും ഡാമേജ് ഉണ്ടാക്കിയെങ്കിൽ അല്ലെങ്കിൽ ഒരു ബറൂഫ് ഫേസ് കാറ്റ് ഫെസിഷറും. അപ്പോൾ ഇപ്പോൾ ഹാനോച്ചൻ പറഞ്ഞല്ലോ നമുക്ക് നമ്മുടെ സാലറി സ്ലിപ്പിൽ നിന്ന് പോവാത്ത രണ്ട് ഇൻഷുറൻസുകളുണ്ട്, പക്ഷെ അത് വളരെ പ്രധാനപ്പെട്ട ഇൻഷുറൻസുകളാണെന്നുള്ളത്. എത്രത്തോളം പ്രാധാന്യമുണ്ട്, അല്ലെങ്കിൽ ആ ഇൻഷുറൻസുകൾ നമ്മൾ എടുത്തില്ലെങ്കിൽ എന്താ ശരിക്കും സംഭവിക്കുന്നത്? അതിൻ്റെ ഉത്തരം നമ്മുടെ സാലറി സ്ലിപ്പ് നമുക്ക് കിട്ടുന്നത് കൊണ്ടാണ്. നമ്മുടെ എല്ലാ മാസത്തെയും ചിലവുകൾ, നമ്മുടെ ഫാമിലിയുടെ ചിലവുകൾ നമുക്ക് നടത്താൻ ഒത്തുന്നത്. ഏതെങ്കിലും കാരണവശാൽ നമ്മൾ ജോലി ചെയ്യാനൊക്കാത്ത ഒരു സിറ്റുവേഷനിലാകുക എന്ന് വെക്കുക. നമ്മളിവിടെ ജർമ്മനിയിൽ നമ്മളിപ്പം ജോലി സിക്കാകുകയാണെങ്കിൽ നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് പോയി സിക്കാന്ന് പറയും. അന്നേരം നമുക്ക് ജോലി സ്ഥലത്തു നിന്ന് നമുക്ക് കാശ് കിട്ടും, പക്ഷേ അത് 6 ആഴ്ചയെ കിട്ടത്തുള്ളൂ. 6 ആഴ്ച കഴിയുമ്പോൾ നമുക്ക് ജോലി സ്ഥലത്തു നിന്ന് നമുക്ക് കിട്ടുന്ന സാലറി നമുക്ക് പിന്നില്ല. അത് കറാങ്കാസ് എന്ന് തരും, അതായത് നമ്മൾ സാലറി സ്ലിപ്പിലുള്ള പ്രിവാറ്റ ക്രാങ്കാസ് അല്ലെങ്കിൽ ഗസലിഷ ക്രാങ്കാസയുടെ അത്. പക്ഷേ അവർ 1.5 വർഷം, അതായത് 72 ആഴ്ചത്തേക്കേ തരുന്നുള്ളൂ. അത് കഴിയുമ്പോൾ നമുക്ക് ഇൻകം ഇല്ല. അതുകൊണ്ടാണ് ബെറൂഫ് ഉൺഫേഷിക്കായിട്ട് ഒരു വിഷ്ടിക ഫെസിഷറൂങ്ങായിട്ട് പറയുന്നത്. രണ്ടാമത്തെ ഇൻഷുറൻസ് പ്രിവാറ്റ ഹാഫ്ലിക് ഫെസിഷറൂങ്. എന്തുകൊണ്ട് പ്രിവാറ്റ് ഹാഫ്ലിക് ഫെസിഷറൂങ് നമുക്ക് ഇമ്പോർട്ടൻ്റാണ്? നമ്മൾ നാട്ടിൽ നമുക്കറിയാം, നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡാമേജ് ഉണ്ടാക്കിയെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറഞ്ഞ് അത് തീരുമാനമാകും. ഇവിടെ പക്ഷേ അങ്ങനല്ല. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ മാരേജ, 3 പിള്ളേരുണ്ട്, ഞങ്ങൾ കൊളോൺ സിറ്റി കാണാൻ പോകുന്നു. അന്നേരം ഡോം കണ്ടിട്ട് ഞാൻ എൻ്റെ മൂത്ത മോനോട് പറയാം, താണ്ട് തിലോച്ച അവിടെ ഡോം. ഞാൻ ഈ എടുക്കുന്ന കയ്യിൽ അല്ലെങ്കിൽ അന്നേരം ഒരു വ്യക്തി സൈക്കിളിൽ വരുന്ന വ്യക്തി സൈക്കിളിൽ നിന്ന് വീഴുന്നു, പുള്ളിക്ക് ജോലി ചെയ്യാനൊക്കാത്ത ഒരു അല്ലെങ്കിൽ ആ കിടപ്പിൽ പുള്ളിയുടെ സൈക്കിള് കേടാകുന്നു, അല്ലെങ്കിൽ പുള്ളിയുടെ സ്മാർട്ട് ഫോൺ കേടാകുന്നു. ഈ രണ്ട് സാധനം, അതായത് സാഹൻ, ഈ സാഹ് ഫെസിഷറും എനിക്ക് ചിലപ്പം ഡയറക്റ്റ് കൊടുക്കാൻ നോക്കും. അതുപോലെ തന്നെ ആ കിടക്കുന്ന വ്യക്തിയുടെ ഡാമേജ്, വ്യക്തിക്ക് ഇപ്പം ജോലി ചെയ്യാനൊക്കാത്ത ഒരു സിറ്റുവേഷനിലോട്ടായി, ക്വേഷനേറ്റ് ക്ലെയിംഡ് ആകുക, പുള്ളിയുടെ ജീവിതകാലം മുഴുവൻ ഞാൻ പുള്ളിയെ ട്രീറ്റ് ചെയ്യണം. അത് ആ വീണ വ്യക്തിക്ക് ലോ വഴി, അതായത് നിയമം വഴി എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കാനായിട്ട് ഒക്കും. എൻ്റെ സാലറി സ്ലിപ്പേ അന്നേരം ഇപ്പോൾ എനിക്ക് 2000 രൂപ നെറ്റോ വരുന്നുണ്ടെങ്കിൽ ചിലപ്പം ഭാവിയിൽ എനിക്ക് അന്നേരം 1500 അല്ലെങ്കിൽ 1000 രൂപയെ വരത്തുള്ളൂ. കാരണം പുള്ളിയുടെ ചിലവുകൾ, മെയിൻ്റനൻസ് ഞാൻ കൊടുക്കണം. അത് തന്നെയാണ് പ്രിവാറ്റ് ഹാഫ്ലിക് ഫെസിഷറും. അതുകൊണ്ട് തന്നെയാണ് ഈ രണ്ട് ഇൻഷുറൻസുകൾ സാലറി സ്ലിപ്പിൽ ഇല്ലെങ്കിലും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്. എനിക്ക് ഹാനോച്ചനോട് ഇനി ചോദിക്കാനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മൾ സ്റ്റുഡൻ്റായിട്ട് ഇവിടെ പഠിക്കാൻ വന്നു, ആ സ്റ്റുഡൻ്റ് ഏതൊക്കെ ഇൻഷുറൻസുകളാണ് തീർച്ചയായിട്ടും എടുക്കേണ്ടത് പഠിക്കുന്ന സമയത്ത്? ഇപ്പം നമ്മൾ സ്റ്റുഡൻസിൻ്റെ നോക്കുകയാണെങ്കിൽ, നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ് അവരുടെ അക്കൗണ്ടിൽ നിന്ന് ഡയറക്റ്റ് പോവും. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഷുറൻസാണ് തേർഡ് പാർട്ടി ഡാമേജ്, അത് പ്രിവാറ്റ് ഹാഫ്ലി ഫെസിഷറും.
ഇപ്പോൾ എക്സാമ്പിൾ ഇൻ്റർനെറ്റ് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ പലത് കാണും. ഇപ്പോൾ 1 മില്യൺ ഡെക്കുങ്ങ്, 5 മില്യൺ ഡെക്കുങ്ങ്, 15 മില്യൺ ഡെക്കുങ്ങ്. അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ താക്കോല് നമ്മുടെ നിന്ന് നഷ്ടപ്പെട്ടു പോയി. അന്നേരം ആ താക്കോല് നമ്മുടെ ജോലി സ്ഥലത്തെ ആവാം, അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റേതാവാം. അത് കവറേജ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഔദിക്ക് ട്രാവൽ ചെയ്യുമ്പോൾ അവിടെ എന്തെങ്കിലും ഡാമേജ് പറ്റുക. അങ്ങനെ പല പല കാറ്റഗറി നോക്കി നമ്മൾ ഓരോരുത്തരുടെയും ഇൻഡിവിജ്വലായിട്ടുള്ളത് പാസം ചെയ്യണം. അടുത്തതായി ഒരു സ്റ്റുഡൻസിന് ഇപ്പോൾ അവർ ഒരു വീട്ടിൽ താമസിക്കുക, അല്ലെങ്കിൽ അവരുടേതായ ഒരു ബോണും ഉണ്ടെങ്കിൽ ഒരു ഹൗസ് റാറ്റ് ഫസിഷറൂങ്ങ് ഇമ്പോർട്ടൻ്റാണ്. കാരണം വീടിൻ്റെ അകത്ത് എന്തെങ്കിലും പോവുകയാണെങ്കിൽ അത് കവറേജ് ചെയ്യാൻ. പിന്നെ സ്റ്റുഡൻസിന് ഒരു ചെറിയ ബ്രൂഫ് ആൻഡ് ഫേഷ് കാറ്റ് ഉണ്ടെങ്കിൽ നല്ലതാണ്. സെയിം എഫക്റ്റ് തന്നെയാണ് അവർക്കൊരു ചെറിയൊരു പെൻഷൻ സ്കീമിലേക്ക് ചെറിയതായിട്ട് അടച്ചു തുടങ്ങുകയാണെങ്കിൽ. ഇപ്പം സ്റ്റുഡൻസ് എന്ന് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് 20-25 വയസ്സിന് ഇടയ്ക്കുള്ള പിള്ളേരാണല്ലോ. അത് തൊട്ട് 67 വയസ്സ് വരെ നമ്മൾ സേവ് ചെയ്യാനായിട്ട് ഒരു ചെറിയ തുക എടുക്കുകയാണെങ്കിലും 67 ആകുമ്പോഴത്തേക്ക് അതൊരു വലിയ തുകയാകും. അപ്പോൾ ഈ രണ്ട് ഇൻഷുറൻസുകൾ ഒരു സ്റ്റുഡൻറ്റ് എടുക്കുമ്പോൾ ഒരു മാസം എത്ര യൂറോ വരെ അടയ്ക്കണം? ഒരു ഹാഫ് ലൈഫ് ഫസിഷറൂങ് നമ്മൾ ഒരു സ്റ്റുഡൻറ്റിന് എടുക്കുകയാണെങ്കിൽ 15 മില്യൺ ഡെക്കുങ്സും, അതോ ഡെക്കുങ്സും മീൻസ് അതിൻ്റെ കവറേജ് എത്ര രൂപ വരെ അവർ എടുക്കുമെന്നുള്ളത്. അത് 15 മില്യൺ ഒരു പോളിസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 50 യൂറോ ആവാം. പിന്നെ നമ്മൾ ബ്രൂഫ് ആൻഡ് ഫേഷ് കാറ്റിൽ വരികയാണെങ്കിൽ നോർമലായിട്ട് വലിയ റിസ്ക് ഇല്ലാത്തൊരു പേഴ്സൺ ആണെങ്കിൽ ചിലപ്പം 30 യൂറോയ്ക്ക് ആവാം. പിന്നെ റിസ്ക് കൂടുതൽ ഇപ്പം കെമിക്കൽ അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു റിസ്ക് ഉള്ള ഒരാളാണെങ്കിൽ 60 രൂപ വരെ ആവാം. അതായത് ബ്രൂഫ് ആൻഡ് ഫേഷ് കാറ്റിന് 30-60 ഇടയ്ക്ക് 1000 രൂപ വരെ നമുക്ക് മാസം കവർ ചെയ്യുന്ന ഒരു ബ്രൂഫ് ആൻഡ് ഫേഷ് കാറ്റിനാവാം. ഞാൻ ചോദിക്കാൻ പോകുന്നത് ഒരു ഇൻഡിവിജ്വല് ജർമ്മനിയിൽ വന്ന് ജോലി ചെയ്യുക, അപ്പോൾ ഇവിടെ അത് മെയിൽ ആയിക്കോട്ടെ ഫീമെയിൽ ആയിക്കോട്ടെ, ജോലി ചെയ്യുന്ന സമയത്ത് ഒരു വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നു, അപ്പം അവർ തീർച്ചയായിട്ടും എടുത്തിരിക്കേണ്ട ഇൻഷുറൻസുകൾ ഏതൊക്കെയാണ് ഹാനോച്ചൻ റെക്കമെൻഡ് ചെയ്യുന്നത്? അവർക്ക് മസ്റ്റായിട്ട് വേണ്ട ഇൻഷുറൻസുകൾ നമ്മൾ മുമ്പേ അതിനെക്കുറിച്ച് വർത്തമാനം പറഞ്ഞു. നമ്മുടെ സാലറി സ്ലിപ്പ് എന്ന് പോകുന്ന 4 എണ്ണം, അതുപോലെ തന്നെ പ്രിവാറ്റ് ഹാഫ് ലൈഫ് ഫസിഷറും പിന്നെ ബ്രൂഫ് ആൻഡ് ഫേഷ് കാറ്റ് ഫസിഷറും. പിന്നെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ റിസ്കുകൾ മിനിമൈസ് ചെയ്യാനായിട്ടുള്ള ഇൻഷുറൻസുകൾ നമ്മുടെ ജർമ്മനിയിൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസ്, അത് ഉൺഫാൾ ഫസിഷറും, പിന്നെ നമുക്ക് സൂസൈഡ് സ്ലിഷായിട്ട് ക്രാങ്ക് ആൻഡ് ടാഗ് ഗൈഡ് നമുക്കെടുക്കാം. അതായത് മുമ്പേ നമ്മൾ പറഞ്ഞു ബ്രൂഫ് ആൻഡ് ഫേഷ് കാറ്റ് ആകുമ്പോൾ 6 ആഴ്ച വരെയുള്ളത് ജോലി സ്ഥലത്തു നിന്ന് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യും. 6 ആഴ്ച കഴിയുമ്പോൾ ക്രാങ്ക് കാസയിൽ നിന്ന് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യുന്ന അന്നേരം നമ്മുടെ സാലറിയിൽ ഒരു ഗ്യാപ്പ് വരും, ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇൻഡിവിജ്വലായിട്ട് നോക്കുകയാണെങ്കിൽ ടോട്ടസ് ഫൾഫ് ഫസിഷറും നമ്മൾ ഡെത്ത് കവറേജ് ചെയ്യാനായിട്ട്, പിന്നെ ഹൗസ് റാറ്റ് ഫസിഷറും, പിന്നെ നമുക്ക് ചെയ്യാൻ നോക്കുന്നത് ക്രാങ്ക് ആൻഡ് സൂസൈഡ് ഫസിഷറും. അതായത് ഹെൽത്ത് ഇൻഷുറൻസ് നമ്മുടെ സാലറി സ്ലിപ്പിൽ നിന്ന് പോകുന്നത് കവറേജ് ചെയ്യാത്തത്, പല്ല് പോയെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് പുതിയ കണ്ണാടി വേണമെങ്കിൽ എന്തെങ്കിലും കോസ്മെറ്റിക് ഓപ്പറേഷൻ അങ്ങനത്തേതിന് എക്സ്ട്രാ നമുക്ക് കവറേജ് ചെയ്യാം. ഒരുപാട് പേര് നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പോൾ ഫാമിലി ആയിട്ട് റീലൊക്കേറ്റ് ചെയ്യുന്നുണ്ട് ജോലി കിട്ടിയിട്ട്. അതായത് ഇപ്പം വർക്ക് ചെയ്യുന്ന ആള്, വൈഫ്, അതുപോലെ 2 പിള്ളേര്, അവരിവിടെ താമസിക്കുമ്പോഴത്തേന് ഏതൊക്കെ ഇൻഷുറൻസുകളാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടതും അതുപോലെ എക്സ്ട്രാ ഹാനോച്ചൻ എക്സ്പേർട്ട് ആയതുകൊണ്ട് റെക്കമെൻഡ് ചെയ്യുന്നതും? നമ്മൾ മുമ്പേ ഒരു ഇൻഡിവിജ്വലായിട്ട് ജോലി ചെയ്യുന്ന ഒരാളുടെ ഇൻഷുറൻസുകൾ നമ്മൾ എന്നൊക്കെയാണെന്ന് കണ്ടു. ഫാമിലിയായിട്ട് ഒരു പിള്ളേരുമായിട്ടുള്ളവർക്ക് ഇൻഡിവിജ്വലിനെടുത്ത ഇൻഷുറൻസുകൾ എല്ലാം ബാധകമാണ്. അതുകൂടാതെ ഇപ്പം ഒരു റീസിക്കോ ലീംസ് ഫസിഷറും, അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ഇന്നലെ ജോലി കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നില്ല, മെയിനായിട്ട് ഇൻകമുള്ളത് ഞാനാണെങ്കിൽ ഇന്നലെ വീട്ടിൽ വന്നില്ലെങ്കിൽ ഇന്ന് തൊട്ട് അല്ലെങ്കിൽ നാളെ തൊട്ട് ഫാമിലിക്ക് ഫൈനാൻഷ്യൽ ഒരു പ്രശ്നമുണ്ട്, അത് കവറേജ് ചെയ്യാനായിട്ട്. പിന്നെ നമ്മൾ പിള്ളേരുടെ കേസ് നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും കേസിൽ ആശുപത്രിയിൽ കിടക്കേണ്ടതായിട്ട് വരിക, കൈയൊടിഞ്ഞു, കാലൊടിഞ്ഞു, അല്ലെങ്കിൽ എന്തെങ്കിലും ഓപ്പറേഷൻ എന്തെങ്കിലും, അന്നേരം ഇവിടുത്തെ റൂൾസ് അനുസരിച്ച് നമ്മൾ പിള്ളേർ ആശുപത്രിയിൽ കിടക്കും, നമ്മൾ വൈകിട്ട് തിരിച്ച് വീട്ടിൽ പോകേണ്ടി വരും. അന്നേരം അതിനുവേണ്ടി നമുക്ക് റൂമിംഗ് ഇൻ
അല്ലെങ്കിൽ ക്രാങ്ക് ആൻഡ് സൂസൈഡ് സ്ട്രെസ് റൂമുകൾ നമുക്ക് എടുക്കാൻ നോക്കും. അപ്പം നമ്മളിവിടെ പുതിയതായിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ജർമ്മനി താമസിക്കാൻ വരുമ്പോൾ അല്ലെങ്കിൽ ജോലി ചെയ്യാൻ വരുമ്പോഴത്തേന് ഈ ഇൻഷുറൻസുകളൊക്കെ എവിടെ പോയാൽ നമുക്ക് എടുക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് എങ്ങനെ അറിയാൻ സാധിക്കും, അതിന് ആരെങ്കിലും ഇവിടെ ഉണ്ടോ നമുക്ക് പറഞ്ഞു തരാനായിട്ട്? ഞാൻ 2004 ഇഹാക്കായുടെ പരീക്ഷ എഴുതി ഫൈനാൻഷ്യൽ കൺസൾട്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അത് 2004 തൊട്ട് ഇന്ന് വരെ ഞാൻ വർക്ക് ചെയ്യുന്ന ടെലിസ് ഫിനാൻസിൽ ഞങ്ങൾ ഐകന പ്രൊഡക്റ്റ് ഞങ്ങൾക്കില്ല. ഞങ്ങൾ നോക്കും ഓരോ വ്യക്തികളുടെയും ആഗ്രഹങ്ങളും ഉന്നങ്ങളും വെച്ച് ഞങ്ങൾ ജർമ്മൻ മാർക്കറ്റിലുള്ള പ്രൊഡക്റ്റ് ഞങ്ങൾ കാണിച്ചു തരും. ടെലിസ് ഫിനാൻസ് എന്ന് പറയുന്നത് കഴിഞ്ഞ 30 വർഷമായിട്ട് ജർമ്മനിയിലുള്ള ഒരു കമ്പനിയാണ്. അവർക്കായിട്ട് പ്രൊഡക്റ്റ് ഇല്ല, അവർ മാർക്കറ്റിലുള്ള പ്രൊഡക്ട്സ് നമ്മുടെ ആഗ്രഹങ്ങളും ഉന്നങ്ങളും വെച്ച് നമുക്ക് തരും. എന്തൊക്കെ ബെനിഫിറ്റുകളാണ് ആസ് എ കസ്റ്റമർ ടെലിസ് എന്ന് പറയുന്ന കമ്പനി എനിക്ക് ഓഫർ ചെയ്യുന്നത്? മെയിനായിട്ട് രണ്ട് വാഗ്ദാനങ്ങളാണ് ടെലിസ് കൊടുക്കുന്നത്. ഒന്ന്, മോർ ടൈം, മോർ മണി, മോർ സേഫ് ദ റിസ്ക്. പിന്നെ രണ്ടാമത്തെ വാഗ്ദാനം, നമ്മുടെ ഓരോരുത്തരുടെയും നെറ്റോ ഇൻകോമിൻ്റെ 10% നമുക്ക് സേവ് ചെയ്യാനായിട്ട് വെക്കുക. നമുക്ക് ആദ്യത്തെ വാഗ്ദാനം നോക്കാം, മോർ മണി മോർ ടൈം റിസ്ക്. എങ്ങനെ അത് ചെയ്യുമെന്ന്, മോ മണി നമ്മൾ കമ്പയർ ചെയ്യുന്നതിലൂടെ നമുക്ക് ഒത്തിരി കാശ് ലാഭിക്കാൻ ഒക്കും. നമ്മുടെ കവറേജ് സ്ക്രീം സെയിം ആയിരിക്കും, അന്നേരം മാർക്കറ്റിലുള്ള പ്രൊഡക്റ്റുകൾ നമുക്ക് ഇച്ചിരി വില കുറച്ച് നമുക്ക് കിട്ടാനായിട്ട് ചാൻസുകൾ കൂടുതലുണ്ട്. സെയിം സമയത്ത് തന്നെ ടെലിസ് നോക്കും നമ്മുടെ ജർമ്മൻ സ്റ്റഡിന്ന് ഏതൊക്കെ നിയമത്തിലൂടെ നമുക്ക് പൈസ കിട്ടുമെന്ന്. ജർമ്മനിയിൽ 4000 റൂൾസ് ഉണ്ട് നമുക്ക് സ്റ്റഡിന്ന് കാശ് കിട്ടാൻ. ചിലത് നമുക്ക് കിട്ടുന്നത് നല്ലതാണ്, ചിലത് നമുക്ക് കിട്ടാനായിട്ട് ആഗ്രഹമില്ല. അത് കമ്പയർ ചെയ്ത് കൂടുതൽ കാശ് കസ്റ്റമേഴ്സിന് കിട്ടാനായിട്ട് ടെലിസ് സഹായിക്കും. മോർ ടൈം, എങ്ങനെ മോർ ടൈം? ടെലിസ് മാർക്കറ്റിലുള്ള പ്രൊഡക്റ്റുകൾ കമ്പയർ ചെയ്തിട്ട് നമ്മുടെ ആഗ്രഹങ്ങളും ഉന്നങ്ങളും അനുസരിച്ച് ടെലിസ് നമുക്ക് പറഞ്ഞു തരും ഇന്ന പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് പാസൻ്റ് ആയിരുന്നു. അതിലൂടെ നമ്മുടെ റിസ്കുകൾ നമുക്ക് കുറയ്ക്കാനായിട്ട് പോകും. പിന്നെ ടെലിസിൽ ഒരു ഓൺലൈൻ സേഫ് ഉണ്ട്, അതിൽ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേപ്പറുകൾ എല്ലാം നമുക്ക് അവിടെ സൂക്ഷിച്ചു വെക്കാൻ പറ്റും. അതിലൂടെ തന്നെ ടെലിസിൻ്റെ രണ്ടാമത്തെ വാഗ്ദാനമായിട്ടുള്ള 10% നമ്മുടെ നെറ്റോ വരുമാനത്തിൻ്റെ 10% വാർഷിക വരുമാനത്തിൻ്റെ നമുക്ക് നമ്മുടെ ഐകന പോക്കറ്റിലോട്ട് നമുക്ക് മാറ്റാനായിട്ട് നോക്കും. കാരണം നമ്മൾ സേവ് ചെയ്യുന്നു, ഒരു സൈഡിൽ നമുക്ക് സേവ് ചെയ്യാൻ നോക്കുന്നു, നമ്മൾ കമ്പയർ ചെയ്യുന്നതുകൊണ്ട് രണ്ടാമത്തെ സൈഡിൽ നമ്മൾ സ്റ്റഡി ചെയ്യുന്ന ഏതൊക്കെ രീതിയിൽ കാശ് കിട്ടുന്നു നോക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഒരാൾക്കാർ ഇവിടെ വന്ന് താമസിക്കുമ്പോഴത്തേക്കും പുതിയൊരു രാജ്യത്ത് വന്ന് താമസിക്കുമ്പോൾ ഇവിടുത്തെ നിയമങ്ങളനുസരിച്ച് ഏതൊക്കെ ഇൻഷുറൻസുകൾ വേണം, അതെങ്ങനെ എടുക്കണം, എനിക്ക് കൂടാതെ നമുക്ക് ഇൻഷുറൻസ് മാത്രമല്ല നമുക്ക് ഫിനാൻഷ്യൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് കൺസൾട്ടിങ് വേണമെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഹാനോജിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഹാനോജിനെ കോൺടാക്ട് ചെയ്യാനായിട്ട് ഒന്നെങ്കിൽ ഈ കാണുന്ന ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഇമെയിൽ അഡ്രസ്സിൽ നിങ്ങൾക്ക് ഇമെയിൽ അയക്കാവുന്നതാണ്. കൂടാതെ ഒരു സുവർണാവസരം കൂടിയുണ്ട്, അതായത് പാർട്ട് ടൈം ജോലികൾ ഈ കമ്പനിക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതെന്താണെന്ന് ഹാനോജൻ തന്നെ ഒന്ന് പറഞ്ഞു തരാമോ? തീർച്ചയായിട്ടും. ഞങ്ങൾ ടെലിസ് ഫിനാൻസ് റീഗൻസ്ബർഗിലാണ് മെയിനായിട്ട് ഉള്ളത്. ടെലിസ് ഫിനാൻസ് ഇപ്പം ജർമ്മനി മുഴുവൻ പാർട്ട് ടൈം ജോലിക്ക് ആൾക്കാരെ നോക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ലക്ഷ്മി മുമ്പേ പറഞ്ഞ ടെലിഫോൺ നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ അഡ്രസ്സ് നിങ്ങൾക്ക് എന്നുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഇൻഷുറൻസുകളെ പറ്റി അറിഞ്ഞിരിക്കുക, വേണ്ട ഇൻഷുറൻസുകളെല്ലാം വേണ്ട സമയത്ത് തന്നെ നിങ്ങൾ എടുക്കുക, നിങ്ങളുടെ റിസ്കുകളെല്ലാം ഒഴിവാക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ പറയുക. ഞങ്ങളുടെ വീഡിയോസ് എല്ലാം ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതും എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ബൈ.